മാന്യ പ്രേക്ഷകർക്ക് കിഫ്ബി കുതിക്കുന്ന കേരളത്തിലേക്ക് സ്വാഗതം ഒൻപത് നിയോജക മണ്ഡലങ്ങളുള്ള കോട്ടയം ജില്ലയിലെ വികസന വിശേഷങ്ങളാണ് കിഫ്ബി കുതിക്കുന്ന കേരളത്തിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത് കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ കോട്ടയം ജില്ലയെ അടയാളപ്പെടുത്തുകയാണ് കിഫ്ബി പൂർത്തിയായതും പുരോഗമിക്കുന്നതും അംഗീകാരം ലഭിച്ചതുമായ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് കോട്ടയം ജില്ലയിൽ നടപ്പാക്കുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം പൊതുഗതാഗതം തുടങ്ങിയ വിവിധ മേഖലകളിലായി കിഫ്ബി കോട്ടയം ജില്ലയെ വികസനത്തിന്റെ പരദീസിയായി മാറ്റുന്നു ഒൻപത് മണ്ഡലങ്ങളായി പരന്നു കിടക്കുന്ന കോട്ടയം ജില്ലയിൽ 2000 കോടിയോളം രൂപയുടെ പദ്ധതികൾ എത്തിയത് കിഫ്ബി എന്ന വികസന വിസ്മയത്തിൽ നിന്നാണ് ആരോഗ്യ വിദ്യാഭ്യാസ പൊതുമരാമത്ത് മേഖലകളിൽ ജില്ല കണ്ട ഏറ്റവും വലിയ പദ്ധതികളാണ് നടപ്പായിക്കൊണ്ടിരിക്കുന്നത് വിണ്ടുകീറിയ കെട്ടിടങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ മേൽക്കൂരയും ഒക്കെയായിരുന്നു മുൻപ് സർക്കാർ സ്കൂൾ അനുഭവങ്ങളെങ്കിൽ ഇപ്പോഴത് ഒറ്റ നോട്ടത്തിൽ റിസോർട്ടുകൾ പോലെ തോന്നിക്കും വിധം ഹൈടെക്കായി കോട്ടയത്തിന് പുറമെ സമീപ ജില്ലകളിലെയും 10,000-ങ്ങളുടെ ആശ്രയമായ കോട്ടയം മെഡിക്കൽ കോളേജ് അടക്കമുള്ള സർക്കാർ ആശുപത്രികൾ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വികസനത്തിലൂടെയാണ് കടന്നുപോകുന്നത് പുത്തൻ കെട്ടിടങ്ങൾക്ക് പുറമെ അത്യാധുനിക പരിശോധനാ ഉപകരണങ്ങളും ആയപ്പോൾ ജില്ലയിലെ ആശുപത്രികൾ സ്വകാര്യ ആശുപത്രികളോട് കിടപിടിക്കുന്ന തലത്തിലേക്ക് ഉയരുകയാണ് ജനങ്ങളുടെ ദാഹമകറ്റാൻ കുടിവെള്ള പദ്ധതികളും ആധുനിക നിലവാരത്തിൽ റോഡുകളും റെയിൽവേ മേൽപ്പാലങ്ങളും തുടങ്ങി ബഡ്ജറ്റിന്റെ പരിമിതിയില്ലാതെ കിഫ്ബിയിൽ നിന്നും കോടികൾ അനുവദിക്കപ്പെട്ടപ്പോൾ ജില്ല വികസനത്തിന്റെ പുത്തൻ ചരിത്രം എഴുതി ചേർക്കുകയാണ് കോട്ടയം ജില്ലയിലെ പ്രധാന വികസന പദ്ധതികൾ കോട്ടയം മെഡിക്കൽ കോളേജിന് 564 കോടി കോട്ടയം ജില്ലാ ആശുപത്രിക്ക് 219 കോടി വൈക്കം താലൂക്ക് ആശുപത്രിക്ക് 85 കോടി റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾക്ക് 50 കോടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 55 കോടി ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതിക്ക് 93 കോടി വൈക്കം വെച്ചൂർ റോഡിന് 93.75 കോടി ഈരാറ്റുപേട്ട വാഗമൺ റോഡിന് 66 കോടി ചങ്ങനാശ്ശേരി റെയിൽവേ ജംഗ്ഷനിൽ ഫ്ലൈ ഓവറിന് 90 കോടി വിവിധ മേഖലകളിലായി കിഫ്ബിയിൽ നിന്നുള്ള വികസനം അനസ്യൂതം നിറയുന്ന മണ്ഡലം കൂടിയാണ് ഏറ്റുമാനൂർ ഭക്തരുടെ ഇഷ്ടഭൂമിയായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവും ആരോഗ്യ മേഖലയിലെ മികവിന്റെ കേന്ദ്രമായ കോട്ടയം മെഡിക്കൽ കോളേജും വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിച്ച കുമരകവുമൊക്കെ ഏറ്റുമാനൂർ മണ്ഡലത്തിലാണ് നിലകൊള്ളുന്നത് കായൽക്കാറ്റിന്റെ തലോടലും കതിരണിഞ്ഞ പാടങ്ങളുടെ സൗന്ദര്യവും ഇരചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ് ഏറ്റുമാനൂർ കൃഷിയും ടൂറിസവുമാണ് ഏറ്റുമാനൂർ മണ്ഡലത്തിന്റെ ജീവനാഡി മണ്ഡല പുനർനിർണയത്തിന് ശേഷവും പേരു മാത്രം മാറാതെ നിൽക്കുന്നു ഏറ്റുമാനൂർ നഗരസഭയും അതിരമ്പുഴ കുമരകം തിരുവാർപ്പ് ഐമ്മനം ആർപ്പുകര എന്നീ പഞ്ചായത്തുകളും ചേരുന്നതാണ് ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലം വിവിധ മേഖലകളിലായി വികസന കാര്യത്തിൽ ഏറെ മുന്നോട്ട് പോകാനായി എന്നതാണ് നേട്ടം 4.5 വർഷം കൊണ്ട് കോടികളുടെ വികസന പദ്ധതികളാണ് ഏറ്റുമാനൂർ മണ്ഡലത്തിലെത്തിയത് കിഫ്ബിയുടെ വികസന പദ്ധതികൾ ഏറ്റവും കൂടുതൽ നടപ്പാക്കുന്ന ജില്ലയിലെ മണ്ഡലം കൂടിയാണ് ഏറ്റുമാനൂർ ആരോഗ്യം പൊതുഗതാഗതം വിദ്യാഭ്യാസം കുടിവെള്ളം തുടങ്ങി വിവിധ മേഖലകളിലായി നവനവ പദ്ധതികളാണ് ഏറ്റുമാനൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളെ വികസനോന്മുഖമാക്കുന്നത് കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയ വിവിധ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് കെ സുരേഷ് കുറുപ്പ് MLA പ്രതികരിക്കുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത് പൂർത്തിയാകാതെ കിടന്നിരുന്ന ഏറ്റുമാനൂർ ബൈപ്പാസ് അതിൻ്റെ 2ാം ഘട്ടം പൂർത്തിയായി അവസാന ഘട്ടത്തിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞു കേരളത്തിലുടനീളം ഈ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവയിൽ പ്രധാനമായിട്ടുള്ളതെല്ലാം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ദീർഘകാലമായി കേരളത്തിൻ്റെ സ്വപ്നമായിരുന്ന വികസന കുതിപ്പാണ് കിഫ്ബി പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ആർപ്പൂക്കര പഞ്ചായത്തിലാണ് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന സ്ഥലമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയ വികസനങ്ങളാണ് കിഫ്ബിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിർമ്മാണം പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത 564 കോടി രൂപയുടെ പദ്ധതിയാണ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ 134 കോടിയുടെ ഒരു ബ്ലോക്കിൻ്റെതാണ് മുഖ്യമന്ത്രി ശിലാസ്ഥാപനം നിർവഹിച്ച് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് ഈ തിരുവിതാംകൂറിൻ്റെ 5 ജില്ലകളിൽ നിന്നുള്ള സാധാരണക്കാരും പാവങ്ങളും വരുന്ന ഈ ആശുപത്രി ഏറ്റവും മികച്ച ഒരു ആതുരാലയമാക്കുന്നതിനുള്ള സംഘടിതവും ആസൂത്രിതവുമായ പ്രവർത്തനമാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ ഏറ്റുമാനൂർ റിംഗ് റോഡ് ഏറ്റുമാനൂരെ ട്രാഫിക് കുഴിക്കിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന
ഏറ്റുമാനൂർ റിംഗ് റോഡിന് 29 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ ടെൻഡർ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ആ ഏറ്റുമാനൂർ ടൗണിൽ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതി എന്ന പദ്ധതിക്ക് 93 കോടി രൂപ കിഫ്ബി അനുവദിക്കുകയും അത് ടെൻഡർ ചെയ്ത് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. അതിൻ്റെ പണികൾ തുടങ്ങിക്കഴിഞ്ഞു. 2 വർഷത്തിനുള്ളിൽ അത് പൂർത്തിയാകും. അതേപോലെ ഐമനത്തെ മിനി സ്റ്റേഡിയം ഐമനം പഞ്ചായത്തിൽ ഉണ്ട്. കുമരകം ഗവൺമെൻറ് സ്കൂൾ, അവിടുത്തെ ഏറ്റവും പുരാതനവും സാധാരണക്കാരായ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതുമായ സ്കൂള്, 3 കോടി രൂപ ചെലവ് ചെയ്ത് അതിൻ്റെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലെന്ന് ആളുകൾ ധരിച്ചിരുന്ന വികസന പ്രവർത്തനങ്ങൾ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ഈ മണ്ഡലത്തിലും ഈ ജില്ലയിലും കേരളത്തിലുടനീളവും നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ വികസന കുതിപ്പിനാണ് ഇത് കേരളത്തെ ഒരുക്കുന്നത്. ഈ പദ്ധതികൾ വിജയം വരിക്കുക എന്നുള്ളത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു പ്രദേശത്തിൻ്റെയോ ആവശ്യം മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ മൊത്തം ഒരു ആവശ്യമാണ്. കാരണം പുതിയ കേരള നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വിജയിക്കണം, എല്ലാവരും അതിൽ സഹകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പാക്കിയ വികസന പദ്ധതികളുടെ വിവരശേഖരണമാണ് ഇനി കാണാം. വികസന മുദ്രകൾ. ആരോഗ്യ മേഖലയിലെ വേറിട്ട വാക്കായ കോട്ടയം മെഡിക്കൽ കോളേജ് കിഫ്ബിയുടെ ഊർജത്തിൽ അനുദിനം വികസനത്തിന്റെ വാനത്തേക്ക് പറന്നുയരുകയാണ്. അടിസ്ഥാന വികസനത്തിലും ശസ്ത്രക്രിയാ വിജയത്തിലും ആശുപത്രി ഏറെ മുന്നിലാണ്. കിഫ്ബി വിവിധ വികസന പദ്ധതികൾക്ക് ചുക്കാൻ പിടിച്ചതോടെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി മാറുകയാണ് മെഡിക്കൽ കോളേജ്. സംസ്ഥാനത്ത് ആദ്യമായി സർക്കാർ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് തുടക്കമിട്ട കോട്ടയം മെഡിക്കൽ കോളേജിൽ 564 കോടി രൂപയാണ് വിവിധ പദ്ധതികൾക്കായി കിഫ്ബി അനുവദിച്ചത്. ദിനംപ്രതി 500-ലേറെ ആളുകളാണ് സർജറി വിഭാഗങ്ങളിൽ ചികിത്സ തേടിയെത്തുന്നത്. കൂടാതെ നിരവധി രോഗികൾ സർജറി വാർഡുകളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ആശുപത്രി അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയരും. 4 ജില്ലകളിലുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ രോഗികളുടെ ആശ്രയമാണ് ഇവിടം. ഏറ്റുമാനൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാക്കാനായി റിംഗ് റോഡ് പദ്ധതിയും കിഫ്ബി വിഭാവനം ചെയ്യുന്നു. 29 കോടി രൂപയുടേതാണ് പദ്ധതി. പ്രാഥമിക നിർമ്മാണം ആരംഭിച്ച ഏറ്റുമാനൂർ ശുദ്ധജല പദ്ധതിക്ക് 93.225 കോടി രൂപയുടേതാണ്. സ്കൂളുകൾ ഹൈടെക് ആക്കുന്നതിന്റെ ഭാഗമായി കുമരകം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 3 കോടി രൂപ ചെലവിൽ ഉന്നത നിലവാരത്തിലാക്കി. ഐമനം പഞ്ചായത്തിൽ 5 കോടി രൂപയുടെ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ച് നാടിനെ കായികപരമായും ഉയർത്തുന്നു. ജിംനേഷ്യം അടക്കമുള്ള സൗകര്യങ്ങളുടെ ആധുനിക നിലവാരത്തിലാണ് ഐമനത്തെ ഇൻഡോർ സ്റ്റേഡിയം ഉയരുന്നത്. ഏറ്റുമാനൂർ മണ്ഡലത്തിന്റെ വിവിധ വികസന പദ്ധതികളെപ്പറ്റി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ പ്രതികരിക്കുകയാണ്. 2017 കുമരകം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി വർഷമായിരുന്നു. അപ്പോൾ ആ ശതാബ്ദി വർഷത്തിൻ്റെ പരിഗണന തന്നുകൊണ്ട് 2017 കിഫ്ബി ഫണ്ട് ചെയ്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി 3 കോടി രൂപ സ്കൂളിൽ അനുവദിക്കുകയും അതിൻ്റെ ഭാഗമായി 2 കെട്ടിടങ്ങൾ, ഈ കാണുന്ന 2 കെട്ടിടങ്ങൾ പണികഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുവരെ വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമായിരുന്നു നമുക്ക് സ്കൂളിനുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ക്ലാസ് മുറികളുടെ കാര്യത്തിലൊക്കെ മഴക്കാലത്തൊക്കെ, പ്രത്യേകിച്ച് കുമരകത്തിൻ്റെ വെള്ളക്കെട്ടൊക്കെ ഉള്ള സാഹചര്യമാണെന്നറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ക്ലാസ് മുറികളിൽ നിന്ന് ഒരു പരിധിവരെയെങ്കിലും നമുക്ക് ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഈ 2 കെട്ടിടങ്ങൾ വന്നത് സഹായകമായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ യൂറിനൽ ഈ വാഷ്റൂം ഫെസിലിറ്റീസൊക്കെ വളരെ കുറവായിരുന്നു അതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ, ഇപ്പോൾ ഈ കെട്ടിടങ്ങളോട് അനുബന്ധമായിട്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് സഫീഷ്യൻ്റ് ആയിട്ട് യൂറിനൽ ബാത്റൂം ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നമുക്ക് ഈ പറഞ്ഞ പോലെ ക്ലാസ് മുറികളെല്ലാം ഹൈടെക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് ക്ലാസ്സുകളിൽ ഫിറ്റ് ചെയ്യുന്നതിനുള്ള സാഹചര്യം റൂമുകളിലില്ലായിരുന്നു. എന്നാൽ ഈ കെട്ടിടങ്ങൾ വരുന്നതോടുകൂടി നമ്മൾ ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി മാറ്റുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. നമ്മുടെ ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 3 വിഭാഗങ്ങളും തമ്മിൽ ഷെയർ ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ പലപ്പോഴും ഹൈസ്കൂളിൻ്റെ കെട്ടിടങ്ങളെ അല്ലെങ്കിൽ ക്ലാസ് മുറികളെ നമുക്ക് എടുത്ത് ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. പുതിയ കെട്ടിടം വരുമ്പോൾ 3 ക്ലാസ് മുറികൾ ആവശ്യമായ സൗകര്യമുള്ള 3 ക്ലാസ് മുറികൾ ഹയർ സെക്കൻഡറിക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് അതുപോലെ 3 ക്ലാസ് മുറികൾ കിട്ടുമ്പോൾ ഹൈസ്കൂളിൻ്റെ
റൂമുകൾ നമ്മൾ കൈവശം വെച്ചിരുന്ന മുറികൾ അവർക്ക് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്ലാസ് മുറികളുടെ പരിമിതി മാറുന്നു. 3 കോടി രൂപയുടെ ഒരു ബിൽഡിംഗ് ഫണ്ടാണ് നമ്മുടെ സ്കൂളിന് അനുവദിച്ചിരുന്നത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 2 വിഭാഗങ്ങൾക്കുമായി 2 ബിൽഡിങ്ങാണ് പണി കഴിപ്പിച്ചത്. ഇതിന് മുൻപ് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ക്ലാസ് റൂമുകളുടെ കാര്യത്തിൽ അനുഭവിച്ചിരുന്നു. പലപ്പോഴും ഹൈസ്കൂളിൻ്റെ ക്ലാസ് റൂമുകളിലായിരുന്നു ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ നടന്നിരുന്നത്. അത് തന്നെ 60 കുട്ടികൾക്ക് വളരെ ഞെരുങ്ങിയിരിക്കേണ്ട ഒരു അവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നു. പലപ്പോഴും ഇതിന് മുൻപ് ലാബും ക്ലാസ് റൂമും ഒരേ മുറിയിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഇപ്പം നമുക്ക് വിശാലമായിട്ടുള്ള 3 ക്ലാസ് മുറികളും ഒരു ഓഫീസ് റൂമും പ്രിൻസിപ്പൾ റൂമും 2 ഗേൾസിനും ബോയ്സിനുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂംസും കിട്ടി. നമുക്ക് നല്ല രീതിയിലുള്ളൊരു സൗകര്യമാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് IT ഉപകരണങ്ങളൊക്കെ തന്നിരുന്നെങ്കിൽ കൂടി നമുക്ക് ക്ലാസ് മുറികളിൽ ഫിറ്റ് ചെയ്ത് നല്ല അടച്ചുറപ്പുള്ള കോൺക്രീറ്റ് ബിൽഡിംഗ് ഇല്ലായിരുന്നു. എല്ലാം ഓടിട്ട ബിൽഡിംഗ് ആയിരുന്നു. ഇതൊക്കെ മാറി ഇപ്പം നമുക്ക് 3 ക്ലാസ് റൂമുകളിൽ കോൺക്രീറ്റ് ചെയ്ത് തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിനും അതേപോലെ തന്നെ 3 ക്ലാസ് മുറികളിൽ VHSC വിഭാഗത്തിനും കോൺക്രീറ്റ് ചെയ്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ IT ഉപകരണങ്ങളൊക്കെ അതിൽ ഘടിപ്പിച്ച് വരുന്നു. പഴയതിലും വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് കുറേ ഫെസിലിറ്റീസ് പുതിയ കെട്ടിടത്തിലുണ്ട്. പഴയ കെട്ടിടത്തിൽ ഞങ്ങൾക്ക് അധികം സ്പേസ് ഇല്ലായിരുന്നു. ഞങ്ങൾ 41 സ്റ്റുഡൻസും വളരെ ഞെങ്ങി ഞെരുങ്ങിയായിരുന്നു ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നത്. പക്ഷേ ഈ ഒരു ക്ലാസ് പുത്തൻ ക്ലാസ്സിലേക്ക് എന്നതിന് ശേഷം ഞങ്ങൾക്ക് വളരെ സ്പേസ് ഉണ്ട്. കുട്ടികൾ തമ്മിൽ അകലം പാലിച്ചാണ് ഞങ്ങൾ ഇരിക്കാറുള്ളത്. ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും അവർക്ക് ഞങ്ങളിലേക്ക് എത്താനായിട്ട് ഭയങ്കര പണ്ടാണെങ്കിൽ ബെഞ്ചും ഡെസ്കും അടുപ്പിച്ചിട്ടിരുന്നിട്ട് ടീച്ചേഴ്സിന് പിള്ളേരെ കൂടുതലും ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ടീച്ചേഴ്സ് നന്നായിട്ട് ഓരോരുത്തരെ എടുത്തെടുത്ത് ശ്രദ്ധിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അവിടെ മഴയുടെ ഒരു എഫക്റ്റും ഞങ്ങൾക്ക് അറിയാൻ സാധിക്കത്തില്ല. കാരണം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഓട് പൊട്ടി വെള്ളം ഞങ്ങളുടെ ബുക്സിലേക്ക് വീഴായിരുന്നു മുമ്പ്. ഇപ്പം ഞങ്ങൾക്ക് വളരെ കംഫർട്ടായിട്ട് മഴ അപ്പുറം പെയ്താലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കൈമരം പഞ്ചായത്തിൽ കിഫ്ബിയുടെ സഹായത്തോടെ നിർമ്മിച്ചു വരുന്ന പഞ്ചായത്ത് ഇൻഡോർ സ്റ്റേഡിയം, അതിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് അന്തിമഘട്ടത്തിലായി. കഴിഞ്ഞ 1.5 വർഷക്കാലം മുമ്പാണ് ഈ 5 കോടി രൂപ പഞ്ചായത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിന് വേണ്ടി കിഫ്ബിയിലൂടെ ലഭ്യമായത്. 12,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഇൻഡോർ സ്റ്റേഡിയമാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ഷട്ടിൽ കോർട്ട്, 1 വോളിബോൾ കോർട്ട്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള ജിമ്മ്, മറ്റ് വൈകുന്നേരം നടപ്പിന് വേണ്ടിയിട്ടുള്ള നടക്കാൻ വൈകുന്നേരവും രാവിലെയുമൊക്കെ വ്യായാമം ആളുകൾക്ക് ചെയ്യാൻ പറ്റിയ സരസൗകര്യം. അങ്ങനെ അയ്മനം പഞ്ചായത്തിനെ സംബന്ധിച്ച്, ഇവിടുത്തെ കായിക പ്രേമികളെ സംബന്ധിച്ച്, പൊതുജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സഹായകരമായൊരു പദ്ധതിയാണ് കിഫ്ബിയിലൂടെ ലഭ്യമായിട്ടുള്ളത്. ഒരു പക്ഷേ കിഫ്ബിയിലൂടെ ഇത്ര ഒരു സഹായം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ ഒരു ഗ്രാമം എന്ന നിലയിൽ, ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ ഇത്തരം ഒരു വലിയ കാര്യം ഞങ്ങൾക്ക് ഒരു കാലത്തും നേടാൻ കഴിയുമായിരുന്നില്ല. അത്രമാത്രം വലിയൊരു നേട്ടമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. പാവപ്പെട്ട കുട്ടികൾക്ക് അവർക്ക് കായിക പരിശീലനം നേടാൻ, ചെറുപ്പക്കാർക്ക് അവരുടെ കായിക പരിശീലനത്തിനുള്ളൊരു വേദിയായി, അങ്ങനെ എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനകരമായ ഒരു കാര്യമാണ് ഇവിടെ നടപ്പായിട്ടുള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിന് വൻ കുതിപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 30 പദ്ധതികൾ ഈ കഴിഞ്ഞ 4.5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കി. ഈ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഏറ്റവും വലിയ വികസന പദ്ധതിയാണ് ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ സർജിക്കൽ ബ്ലോക്ക്. കിഫ്ബിയുടെ സഹായത്തോടുകൂടി 564 കോടി രൂപ മൊത്തം ചെലവ് വരുന്ന ഇതിൻ്റെ നിർമ്മാണ ഘട്ടങ്ങൾക്കായിട്ടുള്ള 134 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. ഈ 564 കോടി രൂപയ്ക്ക് നമ്മൾ പണി കഴിപ്പിക്കുന്ന ഒരു 8-നില കെട്ടിടമാണ്. അതിൽ ഏറ്റവും താഴ്ത്ത നിലയിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ മേളിലത്തെ നിലകളിൽ മറ്റ് സർജറി, ഓർത്തോ, ENT തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ, അതിൻ്റെ ICU, 14 അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്ററുകൾ, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റുകൾ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. കിഫ്ബി കേരളത്തിൻ്റെ വികസനത്തിന് വൻ കുതിപ്പാണ് നൽകിയിട്ടുള്ളത്. 58,000 കോടി രൂപയുടെ വികസനങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗത്തായി നടപ്പിലാക്കിയിട്ടുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സാധാരണക്കാർക്ക് ഇന്നത്തെ നമുക്കറിയാം, പൈസ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള സാധാരണക്കാരുടെ ബേസിക് ഡെവലപ്മെൻറ്റിന് കിഫ്ബിയുടെ സഹായം വളരെ വലുതാണ്. കാരണം നമുക്കറിയാം, ഇത്രയും പൈസ ഈ കഷ്ടകാലത്ത്, ഈ 3 പ്രളയ ദുരന്തങ്ങളും നിപ്പായും
ഇപ്പോൾ കൊറോണയൊക്കെ ആഞ്ഞടിക്കുന്ന ഈ കാലത്ത് ഗവൺമെൻറ്റിൻ്റെ മൊത്തം ഫണ്ടും അല്ലെ ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നീക്കിവെക്കേണ്ട ഈ കാലത്ത് പോലും ഒരു മുടക്കവും കൂടാതെ കിഫ്ബി ഫണ്ട് വഴി ഈ പ്രവർത്തനങ്ങൾ സാധ്യമാക്കാൻ നമുക്ക് കഴിയും. കോട്ടയം ജില്ലയുടെ ഉപഗ്രഹ നഗരമായി ഏറ്റുമാനൂർ മാറുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. അതിന് തുണയായത് കിഫ്ബി. സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ കെ സുരേഷ് കുറുപ്പ് എംഎൽഎയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. കോട്ടയം മണ്ഡലത്തിലെ വികസന കാഴ്ചകളാണ് ഇനി കിഫ്ബി കൊതിക്കുന്ന കേരളത്തിൽ. അക്ഷര നഗരി മാത്രമല്ല ആരോഗ്യ നഗരി കൂടിയായി കോട്ടയം മാറുകയാണ്. ജില്ലയുടെ ആസ്ഥാനമായ കോട്ടയം നഗരം ഉൾപ്പെടുത്തതാണ് കോട്ടയം മണ്ഡലം. ഭരണസിരാ കേന്ദ്രമായ കളക്ടറേറ്റും ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം മണ്ഡലത്തിലാണ്. കോട്ടയം നഗരസഭയും വിജയപുരം പനച്ചിക്കാട് പഞ്ചായത്തുകളും അടങ്ങുന്നതാണ് കോട്ടയം മണ്ഡലം. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ സമഗ്ര വികസനമാണ് കോട്ടയം മണ്ഡലത്തിൽ കിഫ്ബിയിലൂടെ ഉണ്ടായത്. മുൻമന്ത്രിയും വികസന നായകനുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കോട്ടയത്തിന്റെ എംഎൽഎ. കോട്ടയം മണ്ഡലത്തിലെ വികസനത്തെ പറ്റി സംസാരിക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ. വികസന നേട്ടം സർക്കാരിന്റെ വകയായിട്ട് ഇവിടെ ഒരു ആളോഹരി കിട്ടുന്ന ഇതിനകത്തുള്ള ഒരു 140 നിയോജകമണ്ഡലത്തിലുള്ളതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ നിയോജകമണ്ഡലത്തിലും ചില കാര്യങ്ങളുണ്ട്. നേരത്തെ ബജറ്റ് വർക്കായിട്ട് വെക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ടെൻഡർ ചെയ്യുകയും ആ കരാറ് ഉറപ്പിക്കുകയും ചെയ്തതിന് ശേഷം അത് കിഫ്ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടിയ ഒരു അറിയിപ്പുണ്ട്. അത് വരുമ്പോൾ ഇവിടെ കോട്ടയം വാട്ടർ സപ്ലൈ സ്കീമിൻ്റെ ഇവിടെ ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പൂവത്തുമൂട്ടിലെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അത് തീരേണ്ട കാര്യമാണ്. പക്ഷേ അത് കിഫ്ബി വർക്കല്ല. കിഫ്ബി നേരത്തെ അതുള്ളത് ബജറ്റ് വർക്കായിരുന്നു. ആ ബജറ്റ് വർക്ക് പിന്നീടത് കിഫ്ബിയിലോട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞൊരു അറിയിപ്പേ ഉള്ളൂ. അപ്പോൾ വർക്ക് ഒറിജിനേറ്റ് ചെയ്തത് ബജറ്റ് വർക്കായിട്ടാണ്. ഇപ്പോൾ അതുകൂടാതെ പറഞ്ഞിട്ടുള്ളത് കോട്ടയം ജില്ലാ ആശുപത്രി 210 കോടി രൂപ അവിടെ തരും എന്ന് പറഞ്ഞതാണ്. അവിടെ നടന്നിട്ടുള്ളതെല്ലാം ഒന്ന് എം എൽ എ ഫണ്ടിൽ നിന്ന് ഞാൻ കൊടുത്ത ഇവിടെ കെട്ടിടവും അതിനോടൊപ്പം കേരള സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള എമൗണ്ടും. അതല്ലാതെ കിഫ്ബി എന്ന് പറയുന്ന രൂപത്തിൽ അതിനകത്തൊന്നും തന്നിട്ടില്ല. എന്നാൽ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 210 കോടി രൂപയുടെ ഒരു കെട്ടിടം പണിതരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കോട്ടയത്ത് 140 കോടി രൂപയാണ് കോടിമതറ്റു പുതുപ്പള്ളി വഴി മണർകാടിലുള്ള ഒരു റോഡിൻ്റെ പ്രപ്പോസൽ. ഒന്നും ചെയ്തിട്ടില്ല, ഭൂമിയെടുത്തിട്ടില്ല, അതിൻ്റെ വേറൊരു കാര്യം നടന്നിട്ടില്ല, അളവ് നോക്കിയിട്ടില്ല, ഏത് പ്രപ്പോസൽ നോക്കിയിട്ടില്ല, അലൈൻമെൻ്റ് ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ചോദിച്ചാൽ പറയും കിഫ്ബി ഇല്ലേ. കോട്ടയം മണ്ഡലത്തിൻ്റെ വികസനത്തിന് കിഫ്ബി താങ്ങും തണലുമായത് എങ്ങനെയെന്ന് ഇനി നമുക്ക് നോക്കാം. കോട്ടയം ജില്ലാ ആശുപത്രിയുടെ വികസനമാണ് കോട്ടയം മണ്ഡലത്തിലെ ഏറ്റവും വലിയ നേട്ടം. കിഫ്ബിയിൽ നിന്ന് 219 കോടിയുടെ സമഗ്ര പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ചെലവഴിച്ച് ആധുനിക അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് പണിതു. ആർദ്രം മിഷന്റെ കാരുണ്യവും ആശുപത്രി വികസനത്തിന് തുണയായി. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 219 കോടി രൂപ മുടക്കി ജില്ലാ ആശുപത്രിയെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്താനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. കാരാപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വികസനത്തിന് 5 കോടി രൂപയാണ് കിഫ്ബി നൽകിയത്. സാധാരണക്കാരിൽ സാധാരണക്കാർ പഠിക്കുന്ന സ്കൂൾ ആധുനിക നിലവാരത്തിലേക്ക് ഉയരുകയാണ്. അത്യന്താധുനിക ക്ലാസ് മുറികൾക്ക് പുറമെ കമ്പ്യൂട്ടർ ലാബ് അടക്കമുള്ള സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. ചിങ്ങവനത്ത് സ്പോർട്സ് കോംപ്ലക്സ്, വിവിധ റോഡുകളുടെ വികസനമടക്കം കിഫ്ബിയുടെ തണലിൽ വികസനം ഒരുക്കുകയാണ് കോട്ടയം മണ്ഡലം. കോട്ടയം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ പ്രതികരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ വന്നതിന് ശേഷം 4.5 വർഷം പിന്നിടുമ്പോൾ ആരോഗ്യ മേഖലയിലെ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നിപ്പ വൈറസ് വന്നപ്പോഴും അതിനുശേഷം വന്ന മഹാമാരിയായിട്ടുള്ള COVID-19 അതിജീവിക്കത്തക്ക തരത്തിലുള്ള വലിയ ഒരുക്കങ്ങളാണ് കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കോവിഡ് ഹോസ്പിറ്റലായിട്ട് കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയെ മാറ്റിയെടുക്കുകയും ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ വന്ന ഈ ആശുപത്രി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ എടുത്തു കാണിക്കാൻ നമുക്ക് കഴിയും. പൊതുജനാരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കിബിയിലൂടെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ് ഫണ്ടിലൂടെ 219 കോടി രൂപയാണ് ഭരണാനുമതി ഈ ആശുപത്രിക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 10 നില കെട്ടിടവും 2,70,000 വരുന്ന സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വലിയ അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടി ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി ഈ ജനറൽ ആശുപത്രിയെ മാറ്റപ്പെടുകയാണ്. ഇതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ കിബിയുടെ വരവോടുകൂടി അതിൻ്റെ ആദ്യ ഫേസ് കിട്ടിയാൽ തന്നെ ഇപ്പോൾ അതിൻ്റെ പ്രാഥമിക പരിപാടികളെല്ലാം ഇവിടെ സംഘടിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. 45 ഓളം മരങ്ങൾ വെട്ടാൻ ആവശ്യമായ നടപടിയുമായി ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കത്തുകളുമായി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൽ ഈ ഗവൺമെൻറ് കാലഘട്ടത്തിൽ വികസന വീക്ഷണത്തിൽ വിസ്മയങ്ങൾ തീർക്കുന്ന വലിയ ദിശാബോധം പുറന്ന മുന്നേറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ അതിപ്രധാനമായ പങ്കുവഹിച്ച പുതിയ കാഴ്ചപ്പാടാണ് കിഫ്ബി. ആ കിഫ്ബി രൂപം കൊടുത്തപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ചിലരെല്ലാം മലപ്പൊടിക്കാരൻ്റെ സ്വപ്നമെന്നാണ് അതിനെ പരിഹസിച്ചത്. ആ പരിഹസിച്ച പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ പോലും കിഫ്ബി പ്രയോജനപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ വന്നപ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭാവനാസമ്പന്നമായ ഈ വികസന വീക്ഷണങ്ങൾ യാഥാർത്ഥ്യമാകുന്നു എന്നവർക്ക് ബോധ്യമാകുന്നത്. അത് കോട്ടയം ജില്ലയിലെടുക്കുമ്പോൾ ജില്ലയുടെ പുരോഗതിക്കായി കിഫ്ബിയുടെ നിരവധി പ്രോജക്റ്റുകൾ ഇതിനോടൊപ്പം കോട്ടയം ജില്ലയിൽ വന്നിരിക്കും. കോട്ടയം ജില്ല കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനറൽ ആശുപത്രി ഒരുപക്ഷെ മധ്യതിരുവിതാംകൂറിലെ വളരെ പഴക്കം ചെന്ന ഒരാശുപത്രിയാണ്. ആ ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജ് ആരംഭിക്കുമ്പോൾ ഈ ജില്ലാ ആശുപത്രിയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്. ഏതാണ്ട് നല്ല സ്ഥല സൗകര്യങ്ങളുള്ള ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആ ആശുപത്രി 74 ഓളം ഡോക്ടർമാരും 500 ൽ പരം സ്റ്റാഫും ഒപ്പം സ്പെഷ്യാലിറ്റികളും അടക്കം പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ആതുരാലയമാണ്. ആതുരാലയത്തിന് പുതിയ നിർദ്ദേശം കിഫ്ബി മുഖാന്തരം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഏതാണ്ട് 219 കോടി രൂപയുടെ പുതിയ പദ്ധതി, 10 നില മന്ദിരം, 270,000 ൽ പരം സ്ക്വയർ ഫീറ്റുള്ള പുതിയ ഒരാശുപത്രി സമുച്ചയമാണ് കിഫ്ബി ഇപ്പോൾ ഭരണാനുമതിയായിരിക്കുന്നത്. അങ്ങനെ ഈ ജില്ലയുടെ പല ഭാഗങ്ങളിലായി ഈ ഗവൺമെൻറ് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ നോക്കാതെ ഈ ജില്ലയിലെ വിവിധ റോഡുകൾക്ക് അതുപോലെ തന്നെ പാലങ്ങൾക്ക് പുതിയ ആതുരാലയങ്ങൾക്ക് വികസന രംഗത്ത് മറ്റൊരു കാലഘട്ടത്തിൽ നടക്കാത്ത രൂപത്തിലുള്ള വിസ്മയങ്ങൾ തീർക്കുന്ന അന്തരീക്ഷം ഒരുക്കിക്കൊണ്ടാണ് കിഫ്ബിയുടെ പ്രോജക്റ്റുകൾ കോട്ടയം ജില്ലയിൽ വന്നിട്ടുണ്ട്. കൂടാതെ ബഡ്ജറ്റ് വർക്കുകളും കോട്ടയം ജില്ലയുടെ വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന പദ്ധതികളാണ് കിഫ്ബി വഴി നടപ്പാക്കുന്നത്. ആരോഗ്യ, വിദ്യാഭ്യാസ, ഗതാഗത, കായിക മേഖലകളിൽ നൂതന പദ്ധതികൾ ആവിഷ്കരിക്കാൻ സഹായിച്ചത് കിഫ്ബിയാണ്. വരും നാളുകളിൽ കൂടുതൽ പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നതോടെ കോട്ടയം വികസനത്തിന്റെ മറുപേരായി മാറും. കിഫ്ബി കുതിക്കുന്ന കേരളത്തിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റു രണ്ട് മണ്ഡലങ്ങളിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.